ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചില്ലക്ഷരങ്ങളാണ് പഠിച്ചത് അല്ലേ? ഏത് ചില്ലക്ഷരങ്ങൾ ഒന്ന് പറഞ്ഞേ. ഇൻ, ഇൻ, ഇൽ, അല്ലേ? ഇതല്ലേ ഇൻ, ഇൻ, ഇൽ. നമ്മള് ഇൻ, ഇൻ, ഇൽ എന്നീ അക്ഷരങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അത് ഉൾപ്പെടുന്ന വാക്കുകളും പഠിച്ചു, ചിത്രങ്ങളും കണ്ടു, പാട്ടുകളൊക്കെ പാടി അല്ലേ? ഇനി അടുത്ത എന്താണ്, ഇതില് ഇൾ എന്ന അക്ഷരം മാത്രമാണ് പഠിക്കാനുള്ളത്. ഇന്ന് നമുക്ക് ഇൾ എന്ന അക്ഷരമാണ് പഠിക്കേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കില് ഇൾ എന്ന അക്ഷരം ഉൾപ്പെടുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് താഴെയുള്ള ചിത്രങ്ങളൊന്ന് നോക്കാല്ലേ. മകൾ, മകൾ. ഒരു കുട്ടിയുടെ ചിത്രം കാണുന്നുണ്ടോ? എന്താ പറയുക, മകൾ. അടുത്ത എന്താണ് ചിത്രം? കരൾ, കരൾ, കരൾ. അടുത്ത എന്താണ്? ഇതൾ, ഇതൾ, ഇതൾ. ഇതൊക്കെ ഏത് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്? ഇൾ എന്ന ചില്ലക്ഷരം ഉൾപ്പെടുന്ന വാക്കുകളാണ് ഇവയൊക്കെ അല്ലേ? ഒന്ന് പറഞ്ഞേ. മകൾ, കരൾ, ഇതൾ. മകൾ, കരൾ, ഇതൾ. അടുത്തത് അതിന്റെ മുകളിലായിട്ടുള്ള പാട്ടൊന്ന് പാടി നോക്കാം. അതില് ഇൾ എന്ന അക്ഷരത്തിന് പെൻസില് കൊണ്ട് മാർക്ക് ചെയ്യണം കേട്ടോ. ഇൾ എന്ന അക്ഷരത്തിന് പെൻസില് കൊണ്ട് റൗണ്ട് ചെയ്യാം. പൂക്കൾ തോറും പാറി നടക്കും ശലഭ കുഞ്ഞുങ്ങൾ, ഇതളുകൾ കണ്ടാൽ ചിറകുകൾ പോലെ മിന്നി മറയുന്നു. പൂക്കൾ തോറും പാറി നടക്കും ശലഭ കുഞ്ഞുങ്ങൾ, ഇതളുകൾ കണ്ടാൽ ചിറകുകൾ പോലെ മിന്നി മറയുന്നു. ഒന്നുകൂടി പാടാം. പൂക്കൾ തോറും പാറി നടക്കും ശലഭ കുഞ്ഞുങ്ങൾ, ഇതളുകൾ കണ്ടാൽ ചിറകുകൾ പോലെ മിന്നി മറയുന്നു. ഇതിൽ നോക്കിയപ്പോ ഇൾ എന്ന അക്ഷരങ്ങൾ വരുന്നിടത്തൊക്കെ നിങ്ങൾ പെൻസിൽ കൊണ്ട് റൗണ്ട് ചെയ്യണം. മനസ്സിലായോ? ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഇൾ എന്ന അക്ഷരം നമ്മളിന്ന് പഠിക്കുന്നല്ലേ. ഇങ്ങനെ എഴുതിയിട്ട് മുകളിലേക്ക് എടുത്തിട്ട് മുകളിലേക്ക് എടുക്കാം. ഈ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ ചില്ലക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവയൊക്കെ മുകളിലേക്ക് തോന്നും, അതുപോലൊരു വാലുണ്ടായിരിക്കും അല്ലേ. ഇതിന്റെയൊക്കെ മുകളിലേക്ക് ഒരു വാല് പോലെ ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചില്ലക്ഷരങ്ങളുടെ പ്രത്യേകത മാത്രമാണത്. അപ്പോ ഇന്ന് പഠിക്കുന്നത് ഇൾ എന്ന അക്ഷരം അല്ലേ. ഇൾ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ഏതൊക്കെ വാക്കുകളാണ് കണ്ടത്? മകൾ. ഇനി ഇതില് മാ എഴുതണം. ഇതേത് അക്ഷരം? ക. മകൾ. എന്താണ്? മകൾ, മകൾ. അടുത്തെന്താണ്? ഇതേത് അക്ഷരം? ക, ര, ഇൾ. കരൽ, കരൽ. അടുത്തതാണ് ഇതൾ. ഈ എഴുതണം, താഴെഴുതണം, ഇൾ. ഇതൾ പൂവിൻ്റെ ഇതളുകൾ അല്ലേ. പൂവിനാണെന്ത് ഇതളുകൾ ഉള്ളത് അല്ലേ. ഇനി മകൾ നോക്കിപ്പോ. മകൾ, കരൾ, ഇതൾ. മകൾ, കരൾ, ഇതൾ. എന്തൊക്കെയാ പഠിച്ചത്? ഇൾ എന്ന ചില്ലക്ഷരമാണ് നമ്മളിന്ന് പഠിച്ചത്. ഏതൊക്കെ വാക്കുകളാണ്? മകൾ, കരൾ, ഇതൾ. മകൾ, കരൾ, ഇതൾ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ചില്ലക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണ്? ചില്ലക്ഷരങ്ങൾക്കൊക്കെ മുകളിലേക്ക് ഒരു വാലുണ്ടായിരിക്കും. നിൽക്കുന്ന അക്ഷരങ്ങളാണ് ഏത്? ചില്ലക്ഷരങ്ങൾ അല്ലേ. എന്നിട്ട് പറഞ്ഞേ ഇൺ, ഇൻ, ഇൽ, ഇൾ. ഇൾ എന്ന അക്ഷരം വെച്ചിട്ട് മകൾ, കരൾ, ഇതൾ.
അപ്പൊ നമ്മളിന്ന് എത്രയും വാക്കുകൾ പഠിക്കണം, ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം. ഇന്ന് പഠിപ്പിച്ചുള്ള വാക്കുകളൊക്കെ നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് ടീച്ചർക്ക് നോട്ട് ബുക്കിലേക്ക് എഴുതിയിട്ട് കാണിച്ചു തരാം. ചെയ്യില്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.